ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഇഞ്ചിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇഞ്ചിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു വർഷം വരെ അത് കേടാകാതെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. നമുക്ക് എപ്പോൾ ഇഞ്ചിക്കറിയായിട്ട് വെക്കണമെങ്കിലും അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇഞ്ചിപ്പൊടിയായിട്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി തൊലിയെല്ലാം അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് വെയിലത്ത് ഉണക്കിക്കൊണ്ട് വരണം. എണ്ണയിൽ എളുപ്പം വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് വെയിലത്ത് വെക്കുന്നത്. വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ട് വരാം. അരമണിക്കൂർ വെയിൽ കൊള്ളിച്ച ഇഞ്ചിയാണിത്. ചെറുതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ്. 1 8 വറ്റൽമുളക്, പിരിയൻ മുളകാണ് ഞാൻ എടുത്തത്. മറ്റേ വറ്റൽമുളക് സാധാരണ വറ്റൽമുളക് ആയാലും മതി. 1 പിടി കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകും ഉഴുന്നും മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ വറുത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ചുമക്കുന്ന വരെ വറുത്തെടുക്കണം. ഉഴുന്ന് പരിപ്പൊക്കെ ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുഴുവൻ മല്ലി എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1/2 കിലോ ഇഞ്ചിക്കുള്ള അളവാണ് ഈ കാണിക്കുന്നത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് എല്ലാ സാധനവും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. ഇത് എത്ര നാൾ വേണമെങ്കിലും ചീത്തയാതെ 1 വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറച്ച് പൊടിച്ചത് വെച്ചത് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 കിലോ ആയിട്ട് എടുത്തത്. നന്നായി മൂപ്പാകുന്നത് വരെ വറുത്തെടുക്കണം. മല്ലിയൊക്കെ മൂപ്പായിട്ടുണ്ട്. അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ വെള്ളമയമൊക്കെ മാറിയിട്ടുണ്ട്. അതിനകത്തോട്ട് വറ്റൻമുളക് ഇട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കാം. എല്ലാ ചേരുവകളും മൂപ്പായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. തണുത്തതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഉഴുന്ന് ഇച്ചിരി കൂടെ മൂപ്പ് കുറഞ്ഞ രീതിയിൽ മതി. ഞാൻ വറുത്തപ്പോൾ ഇച്ചിരി മൂപ്പായി പോയി. ഒന്ന് ചുമന്ന് വന്നാൽ മതിയാവും. ഒരല്പം കൂടി എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തെടുക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂണിനടുത്ത് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒരിയുന്ന വരെ വറുത്തെടുക്കണം. ഇഞ്ചിയൊക്കെ മൂപ്പായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എല്ലാ ചേരുവയും നമ്മൾ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തണുത്ത ശേഷം ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ചേർത്ത് ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ വെച്ച് നമുക്കിത് പൊടിച്ചെടുക്കാം. തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയുടെ കൂട്ടും ഇഞ്ചിയും മറ്റു സാധനങ്ങളും എല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇഞ്ചി ഇത് നല്ലവണ്ണം മൊരിയണം. ഇതുപോലെ ഒടിഞ്ഞു വരുന്ന പരുവത്തിനാകണം. നമുക്കിത് ഉണങ്ങിയ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിഞ്ഞ ശേഷം ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം.
ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. ഇനി അതിനാവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് ഒന്നുകൂടി പൊടിച്ചെടുക്കാം. ഇഞ്ചിയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എണ്ണയിൽ നിന്ന് ഉഴുന്ന് പരിപ്പും എല്ലാം എടുക്കുമ്പോഴത്തേക്കും ഒരു ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെച്ചതിന് ശേഷം വേണം പൊടിച്ചെടുക്കേണ്ടത്. നേരെ എണ്ണമയം എല്ലാം മാറുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ഇരിക്കും. ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ വെക്കാത്തതുകൊണ്ട് കുറച്ച് എണ്ണമയം ഉണ്ട്. നിങ്ങൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും ഒരു ടിഷ്യൂ വെച്ചതിന് ശേഷം വറുത്തെടുത്ത സാധനങ്ങൾ അതിൽ നിരത്താൻ ശ്രദ്ധിക്കുക. ഇഞ്ചിപ്പൊടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇഞ്ചിപ്പൊടി വെച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലൊരല്പം എണ്ണയുണ്ട്. അതിൻ്റെ കൂടെ ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അല്പമാണ് എടുത്തത്. അതിനകത്തേക്ക് നമുക്ക് പൊടിച്ചു വച്ചേക്കുന്ന ഇഞ്ചിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിവിടെ പൊടിച്ചാണ് ഇട്ടത്. ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പോ പുളിയോ ഒക്കെ പാകമാണോ നോക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കുകയോ ഉപ്പ് ചേർത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ പൊടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടുന്ന കുറഞ്ഞു പോയാലും ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ചേർത്ത് ശരിയാക്കാം. നന്നായിട്ട് ചൂടായി കുറുകി വരുമ്പോഴേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇഞ്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇഞ്ചിപ്പൊടിയും ഇഞ്ചിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ പൊടിയാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ സാധിക്കും. വിലക്കുറവിൽ ഇഞ്ചിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ വളരെ എളുപ്പം ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ.